തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന രാജസ്ഥാനിൽ എന്താണ് രാഷ്ട്രീയ സാഹചര്യമെന്ന് പരിശോധിക്കാമെന്ന് ഉൾപാർട്ടി പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോഴും രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനും അശോക് ഗെലോട്ടിനും ഇടയിലെ പോര് തുടരുന്നു എന്ന് തന്നെയാണ് സൂചന. 40 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കെതിരായ വികാരവും കോൺഗ്രസിന് തലവേദനയാണ്. മുഖ്യമന്ത്രി മുഖമില്ലാതെ മത്സരിക്കുന്ന BJPക്കും കാര്യങ്ങൾ സേഫ് അല്ല. ജാതി സമവാക്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിലാണ് BJPയുടെ കണ്ണ്. ബിനുരാജിന്റെ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജസ്ഥാനിലുണ്ട് വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് കിട്ടുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചില അഭിപ്രായ സർവേകൾ BJPക്ക് മുൻതൂക്കം കൽപ്പിക്കുന്നു. എന്നാൽ അത്തരത്തിലുള്ള വിലയിരുത്തലുകളെയൊക്കെ തന്നെ കോൺഗ്രസ് തള്ളിക്കളയുകയാണ്. മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിന്റെ ജനകീയത തന്നെയാണ് കോൺഗ്രസിന്റെ തുറപ്പുചീട്ട്. ടോങ്ക് അടക്കമുള്ള മേഖലകളിൽ സച്ചിൻ പൈലറ്റിനും ജനപ്രീതിയുണ്ട്. ആളുകളോട് സംസാരിക്കുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നം പൂർണ്ണമായും ഒത്തുതീർപ്പായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന യോഗത്തിലും ഇരു നേതാക്കളെയും വിളിപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിൽ രമ്യത തേടുക എന്നുള്ളത് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയാവുകയാണ്. അതോടൊപ്പം തന്നെ 40 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ വികാരമുണ്ട്. അവിടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ അവർക്കെതിരായ നീക്കങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മന്ത്രി മഹേഷ് ജോഷി ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടിരുന്നു. മന്ത്രി മഹേഷ് ജോഷിയും വ്യക്തമാക്കിയത് ജനവികാരം മറികടന്നുകൊണ്ടൊരു സർവേ നടത്തി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു എന്നുള്ളതാണ്. മറുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ BJPക്ക് ഒരു മുഖമില്ലാതെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വസുന്ധര രാജ സിന്ധ്യയെ മൌനം തുടരുകയാണ്. അവരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പാർട്ടിയോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ വസുന്ധര രാജയോ ഒരു പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. പാർട്ടി ഇറക്കിയ കേന്ദ്രമന്ത്രിമാർക്കും MPമാർക്കും ഒക്കെ തന്നെ വേണ്ടി കേന്ദ്ര നേതാക്കൾ വന്ന് വലിയ തരത്തിലുള്ള പ്രചാരണം നടത്തി പോകുന്നതും കാണുന്നുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം BJP ഒരു അനുകൂല ഘടകമായി കാണുന്നത് ജാതി സമവാക്യങ്ങളിൽ വന്ന മാറ്റമാണ്. കഴിഞ്ഞ തവണ സച്ചിൻ പൈലറ്റിന് വേണ്ടി ഗുജ്ജർ വിഭാഗം ഒന്നടങ്കം നിന്നിരുന്നെങ്കിൽ സച്ചിനോട് കോൺഗ്രസ് അനീതി കാട്ടിയെന്നുള്ള വികാരം ഗുജ്ജറുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ഒരുപക്ഷേ കൂട്ടത്തോടെ BJPയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെ സച്ചിൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ മീണ രജ്പുത് തുടങ്ങിയ വിഭാഗങ്ങളിൽ ഉള്ള ഒരു വിഭാഗം ആളുകളും ഇത്തരത്തിൽ BJPക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള വിലയിരുത്തലുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളിലാണ് BJPയുടെ കണ്ണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താം. എന്തായാലും ഇതാണ് നിലവിലുള്ള ചിത്രം. കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം.